നമസ്കാരം. എൻ്റെ 30-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നത് പഞ്ചനടയിലത്തെ 1-ാമത്തെ സ്റ്റെപ്പായ തക്കിട്ടയായിരുന്നു. അപ്പോൾ അത് നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ഇന്നിനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പഞ്ചനടയിലെ 2-ാമത്തെ സ്റ്റെപ്പാണ് ചെയ്യാൻ പോകുന്നത്. 2-ാമത്തെ സ്റ്റെപ്പ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2-ാമത്തെ സ്റ്റെപ്പ് ത ക ധീ മീ. ആ തക്ക ധീമി എന്ന് പറഞ്ഞാൽ 4 അക്ഷരമാണ് വരുന്നത്. അപ്പോൾ അത് ചതുരശ്രം എന്നുള്ള രീതിയിലാണ് 4 അക്ഷരമായിട്ട് മാറുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ കളിക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ 2-ാമത്തെ സ്റ്റെപ്പായ പഞ്ചനടയിലത്തെ 2-ാമത്തെ സ്റ്റെപ്പ് എങ്ങനെ ചെയ്യാൻ നോക്കാം. ചൊല്ലി ഞാൻ പറയാം. ത ക ധീ മീ. ഇപ്പോൾ തക്കധീമി പറഞ്ഞപ്പോൾ 1, 2, 3, 4. അപ്പോൾ ഈ 4 അക്ഷരങ്ങൾ വരുന്നത് കൊണ്ട് ഇതിനെ ചതുരശ്രം എന്നാണ് പറയണത്. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെ കളിച്ചു നോക്കാമെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ തക്കിട്ട കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ തക്കിട്ട പഠിച്ചു. അപ്പോൾ തക്കിട്ടേൻ്റെ കാല് നമ്മൾ കീ എന്നൊരു പൊന്തിക്കൽ, അതായത് കുതി പൊന്തിച്ചിട്ട് വെക്കലാണ് ഈ സ്റ്റെപ്പുകളിലെല്ലാം വരുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ വരുന്നത്. പക്ഷേ അതിൽ ഒരു സ്റ്റെപ്പും കൂടി അധികം. നമ്മൾ നേരത്തെ 3 എന്നായിരുന്നു തക്കിട്ട എന്നുള്ളത്. നമ്മൾ 1, 2, 3 തക്കിട്ട എന്നുള്ളത് 1, 2, 3 ആയിട്ട് തിസ്ര ആയിട്ട് നമ്മൾ ചെയ്തപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് 4 എണ്ണം. അപ്പോൾ നമുക്ക് 4 സ്റ്റെപ്പ് വേണം. നിങ്ങൾക്ക് കുറച്ചും കൂടി പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി പറയുകയാണ്, നമ്മൾ തക്കിട്ട ചെയ്തപ്പോൾ ചെയ്തായിരുന്നത് നിങ്ങളുടെ റൈറ്റിൽ 1 എന്നേ ചവിട്ടിയുള്ളൂ, എന്നിട്ട് കി ട അല്ലേ. അപ്പോൾ ഇപ്പോൾ നമ്മൾ തക്കധീമി ചെയ്യുമ്പോൾ നിങ്ങളുടെ ഈ റൈറ്റിൽ നേരത്തെ 1 ചവിട്ടിയ സ്ഥലത്ത് 1, 2 എന്ന് ചവിട്ടുക, എന്നിട്ട് കി ട. ഇവിടെ കിട്ടയല്ല, ധിമിയാണ് വരിക. തക്കധീമിയാണ്, പക്ഷെ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ എന്താ ചെയ്യണേ, നമ്മൾ മുന്നേ പഠിച്ച തക്കിട്ടയിൽ റൈറ്റിൽ 1 സ്റ്റെപ്പും കൂടിയും അധികം ചവിട്ടി നമ്മുടെ തക്കധിമിയായി, അത്രേ മാറ്റുള്ളൂ. അപ്പോൾ അത് എങ്ങനെ ചെയ്യുക, ഫസ്റ്റ് കൈ പറഞ്ഞു തരാം. കൈ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം, എന്നിട്ട് നമുക്ക് കാല് ചെയ്യാം. നേരത്തെ നമ്മൾ തക്കിട്ട ചെയ്തപ്പോൾ കപിത്തം എന്നുള്ള മുദ്ര ചെയ്തിരുന്നത്, ഇവിടെ നമ്മൾ നമ്മുടെ നിങ്ങൾ പഠിച്ച മുദ്രയാണിത് അല്ലേ, കടകാമുഖം. പിന്നെ അടുത്ത മുദ്ര നമ്മൾ ഉപയോഗിക്കുന്നത് അളപത്മം. ഇത് രണ്ടും നമ്മൾ അസംയുക്ത ഹസ്തത്തിൽ പഠിച്ച മുദ്രകളാണ്. അപ്പോൾ നമുക്ക് കയ്യിൻ്റെ എങ്ങനെ കൈ നമ്മൾ സൈഡിലോട്ടാണ് കൊണ്ടുപോകുന്നത് കാല് കളിക്കുന്നതിൻ്റെ ഒപ്പം. അപ്പോൾ ഇതെങ്ങനെയെന്നുള്ളത് നോക്കാം. അപ്പോൾ കൈ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൈ ഇവിടെ വെക്കിടും, എന്നിട്ട് കൈ ഇപ്പം നീട്ട് ചെയ്യണതിൻ്റെ ഒരു ഭാഗം ഞാൻ പറയുകയാണ് വെച്ചാൽ കാണിക്കുക, എന്നിട്ട് പറയാം. കൈ ഇവിടെ പിടിച്ചു, എന്നിട്ട് നിങ്ങളുടെ കൈ ഇതേ ഇങ്ങനെ നീട്ടിപ്പിടിക്കും. ഇതാണ് ഇങ്ങനെ നമ്മൾ നീട്ടിപ്പിടിക്കും, ഇതാണ് നമ്മുടെ കയ്യിൻ്റെ നിലയായിട്ട് വരിക. എന്നിട്ട് താ ക ത ക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ അളപത്മം തന്നെ. അടുത്തത് ധിമീ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ കടകാമുഖം ഉള്ള മുദ്രയാണ് പിടിക്കാൻ പോകുന്നത്. ഈ ഒരു കാര്യം, ഇപ്പോൾ ഈ കൈ നീട്ടിപ്പിടിച്ചത് നിങ്ങൾ മുന്നേ പഠിച്ചൊരു സ്റ്റെപ്പിലത്തെയാണ്. നമ്മൾ നാട്ടടവ് 7 പഠിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ സ്റ്റാർട്ടിങ്. 1, 2, 3, 4 കൈ മാത്രം, കാലവിടെ മാറ്റം വരുന്നുണ്ട്, കൈ മാത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കൈ പ്രത്യേകിച്ച് നീട്ടിയിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. കൈ ഇവിടെ വെച്ചു, എന്നിട്ട് നിങ്ങളുടെ കൈ ഇത് ഇങ്ങനെ നീട്ടുക കേട്ടോ, നല്ല പോലെ ഇങ്ങനെ. ഇത് മേലോട്ടും ഇത് താഴോട്ടും വിട്ട് പിടിക്കുക. അപ്പോൾ എന്താ ചെയ്യണേ, തക്കധീമി എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 എന്നാണ്. അപ്പോൾ ഒന്ന് 1, 2, 3, 4 പറയാം. 1, 2. ഈ 1, 2 പറയുമ്പോൾ നിങ്ങളുടെ റൈറ്റ് താഴത്തെ കയ്യിലോട്ട് നോക്കുക. ഇനി 3, 4 എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ കടകാമുഖം എന്നുള്ള മുദ്രയാവും. അപ്പോൾ നിങ്ങൾ ലെഫ്റ്റിലോട്ട്, ലെഫ്റ്റ് മേലത്തെ കയ്യിലോട്ട് നോക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ചെറിയൊരു ഭാഗ്യമുള്ളൂ. 1, 2 അതായത് ഒന്ന് കയ്യിൻ്റെ ഒരു ഇത് പറയാണ്. 1, 2 എന്നുള്ളത് അളപത്മം.
ത്രീ ഫോർ എന്നുള്ളത് കടകാമുക, അത് നമ്മൾ നീട്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ത ക എന്നുള്ളത് അളപത്മം, ധിമി എന്നുള്ളത് കടകാമുകം. അത് നമ്മൾ തക്ക എന്നുള്ളത് അളപത്മം നമ്മൾ ഫസ്റ്റ് വൺ ടു തക്ക എന്നുള്ള ഭാഗ്യം വരുമ്പോൾ റൈറ്റിലോട്ടാണ് നമ്മുടെ നോട്ടം. അടുത്തത് ധിമി ത്രീ ഫോർ എന്ന് വരുമ്പോൾ നമ്മൾ ലെഫ്റ്റ് മേലത്തെ കൈയിലോട്ടാണ് നോക്കണത്. അപ്പോൾ ഒരു വട്ടം കൂടി കൈ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. കൈ ഇവിടെ പിടിച്ചു, എന്നിട്ട് താ അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കൈ എങ്ങനെ ചെയ്യാമെന്ന് കിട്ടി. ഇനി അതിൻ്റെ കാല്, ഞാൻ നേരത്തെ കാലിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. തക്കിട്ട പഠിച്ചതിൽ നമ്മുടെ റൈറ്റിൽ ഒരു സ്റ്റെപ്പും കൂടി അധികം ചവിട്ടണം. വൺ വൺ തക്കിട്ടയിൽ വൺ റൈറ്റിൽ ചവിട്ടി ഓർത്ത് വൺ ടു ത്രീ ഫോർ, ത്രീ ഫോർ എന്നുള്ള കുതിക്കുകയും കുത്തുകയും ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് കാല് ചെയ്യാം കേട്ടോ. അപ്പോൾ കാല് തിരിച്ച് അരമണ്ടലിരിക്കുക, എന്നിട്ട് വൺ ടുവിലൊന്ന് പറയാം. ഫസ്റ്റ് വൺ ടു, ഇനി ത്രീ. ത്രീ എന്നുള്ളത് നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ ത്രീ ഫോർ. ഒരു വട്ടം കൂടി നോക്കിക്കോളൂ. വൺ ടു ത്രീ ഫോർ, അതായത് ത ക ധീ മീ ത ക ധീ മീ. അപ്പോൾ ഇപ്പോൾ ഞാൻ കാണിച്ചു തന്ന തക്ക ധിമിയുടെ കാല് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്കൊന്ന് നമ്മുടെ കൈയും കാലും കൂടി ഒരു വട്ടം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും കയ്യിൽ കടകാമുഖം ഇവിടെ ഇങ്ങനെ പിടിക്കുക കേട്ടോ. ഇത് കാല് തിരിച്ചോളൂ, അരമണ്ടലിരിക്കുക. കൈ അത് താ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് താ ക ധീ മീ ത ക ധീ മീ. ഇപ്പോൾ കളിച്ചപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ഒന്നാം കാലം എങ്ങനെ കളിക്കാമെന്ന് നോക്കാം. താ ക ധീ മീ താ ക ധീ മീ. അപ്പോൾ നമുക്ക് രണ്ടാം കാലം എങ്ങനെ കളിക്കാമെന്ന് നോക്കാം. ത ക ധീ മീ ത ക ധീ മീ ത ക ധീ മീ ത ക ധീ മീ. അപ്പോൾ നമുക്ക് മൂന്നാം കാലം എങ്ങനെ കളിക്കാമെന്ന് നോക്കാം. ത ക ധി മീ ത ക ധി മീ ത ക ധി മീ ത ക ധി മീ. ഇനി നമുക്ക് ഒന്നും രണ്ടും മൂന്നും കാലങ്ങൾ എങ്ങനെ ഒരുമിച്ച് കളിക്കാമെന്ന് നോക്കാം. ക ധീ മീ ത 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 ക ധി മീ ത ക ധി മീ ത ക ധി മീ ത ക ധി മീ. അപ്പോൾ ഇപ്പോൾ നമ്മൾ കളിച്ച് പഠിച്ച പഞ്ചനടയിലത്തെ രണ്ടാമത്തെ സ്റ്റെപ്പ് തക്ക ധീമി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും അത് അതിൻ്റെ ചൊല്ലോട് കൂടിയിട്ട്, നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞ പോലെ വൺ ടു ത്രീ എന്നുള്ള രീതി മാറി ചൊല്ലോട് കൂടിയിട്ട് കളിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് നല്ലപോലെ കളിക്കുന്നതും റെഡിയായി വരും. ഇനി അടുത്ത എപ്പിസോഡിലായിട്ട് ചെയ്യുന്നത് പഞ്ചനടയിലത്തെ മൂന്നാമത്തെ സ്റ്റെപ്പാണ്.
അപ്പോഴത്തേക്കും എല്ലാവരും ആദ്യത്തെ നമ്മൾ പഠിച്ച തക്കിട്ടയും ഈ തക്ക ധീമി എന്ന സ്റ്റെപ്പും നല്ല പോലെ കളിച്ചു പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റൊക്കെ ഇട്ടിടുക, അതേപോലെ ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യുക.